എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ സപ്തതാള അലങ്കാരങ്ങൾ ഒരു രാശത്തെ മൂന്നെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം പറഞ്ഞിരുന്നു. അപ്പോൾ കുറച്ച് കുടുംബപരമായിട്ട് കുറച്ച് തിരക്കുകളായി പോയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് വീഡിയോസ് ഇടാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇനി തൊട്ട് നമ്മൾ പഴയ രീതി തന്നെ വീഡിയോസ് തുടർന്ന് പോകുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ പറഞ്ഞ വലിശകളൊക്കെ മനസ്സിലായെന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നമുക്ക് അലങ്കാരങ്ങളുടെ ബാക്കി നോക്കാം. ഈ ബാക്കിയുള്ളത് ത്രിപുടതാളം, അടതാളം, ഏകതാളം, ഈ മൂന്ന് താളങ്ങളാണ്. അപ്പോൾ ഈ മൂന്ന് താളങ്ങളും നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് ത്രിപുടതാളം. ത്രിപുടതാളം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് തിസ്ര ജാതി ത്രിപുടയാണ്. അപ്പോൾ ത്രിപുടതാളത്തിൻ്റെ അംഗങ്ങൾ ഇങ്ങനെയാണ്: 1, 2, 3, 4, 5, 6, 7. തിസ്ര ജാതി ത്രിപുടതാളം. തിസ്ര എന്ന് പറഞ്ഞാൽ മൂന്നെന്നർത്ഥം. അപ്പോൾ ലഘുവിൻ്റെ കൗണ്ട് മൂന്നായിട്ട് മാറും. അതുകൊണ്ടാണ് തിസ്ര ജാതി ത്രിപുട എന്ന് പറയാൻ കാരണം. 1, 2, 3 മൂന്ന്. അടി വീച്ച്, അടി വീച്ച്. ഇപ്പോൾ ഒരു ലഘുവും രണ്ട് ദ്രുതവും ചേരുന്നതാണ് തിസ്ര ജാതി ത്രിപുട. ഓക്കെ, അപ്പോൾ ലഘു ഇത് മൂന്ന് കൗണ്ട്, പിന്നെ ഒരു ദ്രുതം 1, 2, പിന്നെ ഒരു ദ്രുതം. ഇതാണ് തിസ്ര ജാതി ത്രിപുടതാളം. നിങ്ങൾക്ക് ഒരു പക്ഷേ മറ്റൊരു താളവുമായിട്ട് ഇത് റിലേഷൻ തോന്നുന്നുണ്ടാവും. നമ്മുടെ ആദിതാളം, ആദിതാളവും ഇത് തന്നെയാണ്, ത്രിപുടതാളമാണ്. പക്ഷേ അത് ചതുരശ്ര ജാതി ത്രിപുടതാളമാണ്. അത് നാല് കൗണ്ട് ലഘുവിന് കൊടുത്താൽ അത് ആദിതാളമാണ്. അതായത് 1, 2, 3, 4 എന്നായാൽ അത് ആദിതാളമാണ്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇപ്പോൾ തിസ്ര ജാതി ത്രിപുടയാണ് നമ്മൾ അലങ്കാരങ്ങളിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്വരങ്ങൾ എന്ന് പറയുന്നത് സ രി ഗ മ രി ഗ മ രി ഗ മ പ ഗ മ പ അങ്ങനെ ആ ഒരു പാറ്റേണിനാണ് പോകുന്നത്. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അടുത്ത സ്പീഡ് വരുമ്പോ ഇനിയും സ്പീഡ് വരുക വായിക്കാൻ വേണ്ടി. ഇനി അത് ഒരു ബോയിൽ അകാരമായിട്ട് വായിക്കാം. സരിഗ, അടുത്ത പോലെ സരിഗമാണ്.
ഒറ്റ പോയിലും വായിക്കാം. ഒരു പോയിലല്ല, ആ ഓരോ ലൈൻസും ഒരു പോയില്. അങ്ങനെ ഒരു പോയിലും വായിക്കാം. ഇനി അടുത്ത സപ്താള അലങ്കാരങ്ങൾ വരുന്നത് അടതാളമാണ്. അടതാളം എന്ന് പറയുന്നത് ഇതാണ് അടതാളം. അപ്പോ 1 2 3 4 5 1 2 3 4 5 1 2 3 4 അങ്ങനെ വരും. അപ്പോ ഖണ്ഡജാതി അടതാളം ഖണ്ഡജാതി എന്ന് പറയാൻ കാരണം 1 2 3 4 5 ലഘുവിന്റെ കൗണ്ട് 5 ആയതുകൊണ്ട്. അപ്പൊ അതിന് വരും ഇവിടെ കാരുവ വിശേഷമായിട്ടുള്ള സംഭവമാണ്. കാരുവ എന്ന് പറഞ്ഞാൽ ദീർഘങ്ങൾ. സ രീ കഴിഞ്ഞൊരു ദീർഘം, രീ ഗ കഴിഞ്ഞൊരു ദീർഘം. അപ്പൊ അങ്ങനെയാണ് ആദ്യം തുടങ്ങുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് വരുമ്പോ, സെക്കൻഡ് ലൈനിലേക്ക് പോകുമ്പോ സിംഗിൾ ഗ ടു അങ്ങനെ വരും. പിന്നെ മാറ്റു രണ്ട് മാ വായിക്കുന്ന ടൈം, മാ കഴിഞ്ഞൊരു ദീർഘം. അപ്പോൾ രണ്ട് മായ വേണുണ്ട്, മാ കഴിഞ്ഞ് ദീർഘം. അപ്പോൾ അങ്ങനെ വായിക്കണം. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിന് പിന്നെ ലാസ്റ്റ് കുറച്ചും കൂടെ സ്പീഡിൽ വായിക്കാം. ഇനി ഇനി അലങ്കാരങ്ങളിൽ ഒരെണ്ണം കൂടെ ബാക്കിയുള്ളൂ. അത് ഏകതാളമാണ്. ഏകതാളം എന്ന് പറഞ്ഞാൽ 4 കൗണ്ടേ ഉള്ളൂ, ലഘു മാത്രമുള്ളൊരു താളമാണത്. 1 2 3 4 1 2 3 4 ലഘു 4 കൗണ്ടാണ്. അപ്പോൾ നമുക്കറിയാം ചതുരശ്ര ജാതിയാണ്. ലഘുവിൻ്റെ കൗണ്ട് 4 ആകുമ്പോൾ ചതുരശ്ര ജാതി ഏകതാളം. ഈ താളത്തിലൊരു കോമൺ കൃതിയുണ്ട്, എല്ലാവർക്കും അറിയാം, മഹാഗണപതി മനസ്സാസ്മരാമി എന്നുള്ള കൃതി, ദീക്ഷിതർ അദ്ദേഹത്തിൻ്റെ കൃതി, സ്വാമി ദീക്ഷിതരുടെ കൃതി. ഇത് ശരിക്കും ചുറ്റപ്പെടുത്തിയിരിക്കുന്നത് ഏകതാളത്തിലാണ്. അപ്പോൾ എല്ലാവരും അത് കേൾക്കും, ഒന്ന് ഇട്ട് നോക്കുക താളം കറക്റ്റായിട്ട് വരും. ചിലർ ആദ്യതാളത്തിൽ പാടാറുണ്ട്, പക്ഷേ എൻ്റെ റിയൽ ഇതിൽ ചതുരശ്ര ജാതി
ഏകതാളത്തിലാണ്. അപ്പം നമുക്ക് നമ്മുടെ ശൈലിക്ക് അടക്കം. സ രീ ഗ മ രീ ഗ മ പ ഗ മ പ ധ മ പ ധ നി പ ധ നി സ സ നി ധ പ നി ധ പ മ ധ പ മ ഗ പ മ ഗ രീ മ ഗ രീ സ വായിച്ചോക്കാം. ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കൊണ്ട് നമ്മുടെ അലങ്കാരങ്ങൾ, സപ്തതാള അലങ്കാരങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. അപ്പോൾ ഇനി മറ്റൊരു പരിചയമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.